കുരുക്ഷേത്ര ഭൂമിയിൽ നാം ഇതുവരെ കണ്ടത് കൃഷ്ണന്റെ അവസാനം ദൂതിന് പോകുന്നു, അതെല്ലാം ഫെയിലിയർ ആകുന്നു, അവസാനം കുരുക്ഷേത്ര ഭൂമിയിൽ അവരെത്തുന്നു. അപ്പൊ ഇവിടെ ഇനി കുരുക്ഷേത്ര ഭൂമിയിലെ അവസ്ഥയാണ് വിവരിക്കാൻ പോകുന്നത്. അർജുനൻ എന്തു പറയുന്നു? സാരഥിയായ കൃഷ്ണനോട് രഥത്തെ രണ്ട് സേനയുടെയും നടുവിൽ കുരുക്ഷേത്ര ഭൂമിയിൽ നിർത്തുവാൻ പറയുന്നു. ഇപ്പൊ കഥയിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഈ രണ്ട് കുരുക്ഷേത്രം എന്ന് പറയുന്നത് ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ അത് വിശാലമായ അർത്ഥത്തിലാണ്, ഈ ലോകം മുഴുവൻ തന്നെയാണ് കുരുക്ഷേത്രമായി മാറുവാൻ പോകുന്നത്. കാരണം ഒരു പക്ഷത്ത് ആരാണുള്ളത്? അപ്പം നടുവിൽ നിന്നുകൊണ്ടാണ് അർജുനൻ രണ്ട് വശത്തിലേക്ക് നോക്കുന്നത്. ഇതിലൂടെ വേദവ്യാസം ചെയ്യുന്ന എന്താണ്? രണ്ട് പക്ഷത്തുള്ള ആളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് മുമ്പിൽ നടന്ന യുദ്ധങ്ങളിലൊന്നും അതിന്റെ ആവശ്യമുണ്ടായിട്ടില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു രാജ്യം മറ്റേ രാജ്യത്തെ ആക്രമിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊളോണിയലിസത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ മറ്റേ രാഷ്ട്രത്തെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്, വിദേശാധിപത്യത്തെയാണ് എതിർക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ രണ്ടു പക്ഷത്തും നിൽക്കുന്നവരാരാണെന്ന് വേദവ്യാസം വളരെ വ്യക്തമായി വിവരിച്ചു തരികയാണ്. ആരാണെന്ന് നോക്കാം. അതിനാണ് കുരുക്ഷേത്രത്തിന്റെ നടുവിൽ അർജുനൻ നിന്നിട്ട് രണ്ട് വശത്തേക്കും നോക്കുന്നു. അപ്പോൾ കാണുന്നത് ആരാണ്? ഇപ്പം മുന്നിൽ അർജുനന്റെ മുമ്പില് സാരഥിയായ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ എന്നത് കാലമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പം കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. കാലം ആയുധമൊന്നും എടുക്കില്ല, യുദ്ധത്തിൽ പങ്കെടുക്കുകയുമില്ല. ആരെപ്പോലെയുള്ളവരെ? അർജുനനെ പോലെയുള്ള ധീരരായ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് അർജുനനൊരു ലക്ഷ്യം, കൃഷ്ണനൊരു ലക്ഷ്യമുണ്ട്. എന്ത്? വസുദേവ കുടുംബം സ്ഥാപിക്കുക, ലോകമേ തറവാട്, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സമത്വമായി കർമ്മം ചെയ്ത് ജീവിക്കുന്ന ഒരു സുന്ദരമായ ലോകം സ്ഥാപിക്കുക, അതാണ് അർജുനൻ കൃഷ്ണന്റെ ലക്ഷ്യം, കാലത്തിന്റെ ലക്ഷ്യം. കാലം അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി ആരെ കരുവാക്കുന്നു? പാണ്ഡവരെ. പാണ്ഡവരിൽ നയിക്കുന്നത് അർജുനൻ. അതുകൊണ്ടാണ് കാലമാകുന്ന കൃഷ്ണനാണ് സാരഥി അർജുനന്റെ. ആ അർജുനൻ എന്ന് പറയുന്നത് ഓരോ മനുഷ്യ വ്യക്തികളാണ്. ഇവിടെയുള്ള ആരെല്ലാമാണോ ഈ കർമ്മത്തിൽ ഏർപ്പെടുന്നത്, അവരെ ആരെയാണോ ആ ശക്തി വിശേഷം സെലക്ട് ചെയ്തിരിക്കുന്നത്, അതാണ് അർജുനന്മാർ. അങ്ങനെയിരിക്കുമ്പോൾ അർജുനൻ ചുറ്റും നോക്കുന്നു. അർജുനനെ നമുക്കറിയാം, പാണ്ഡവർ എന്ന് പറയുന്നത് വിളറിയവരാണ്. അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് വിളറിയ പാണ്ഡുവാണ്. അതായത് നീതിമാന്മാരായ ആൾക്കാർ ഭരണത്തിൽ ആദ്യത്തും പാണ്ഡുവെത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുപറ്റി? ചെറിയൊരു തെറ്റ്, അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല, അതെല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞാണ്. പക്ഷെ അദ്ദേഹം ചെയ്തു, ഭരണം വിട്ടറിഞ്ഞു, ഞാൻ ചെയ്ത തെറ്റ് തെറ്റൊന്നും പറഞ്ഞു. അങ്ങനെ നല്ല ആൾക്കാർക്ക് എന്തു പറ്റും? കളഞ്ഞു കെട്ടി പോകേണ്ടി വരും. പിന്നെ ആര് കാരണത്തിൽ വരും? കുരുടന്മാരായ ധൃതരാഷ്ട്രമെല്ലാം ഭരണത്തിൽ കയറി വരും. അതിന്റെ പിന്നിൽ കടന്നുകൊണ്ട് ശകുനിയും ദുര്യോധനന്മാരും ദുശാസനന്മാരും എല്ലാം കളിക്കും. പിന്നെ അവർ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ആര്? പാണ്ഡവര്, നീതിക്ക് വേണ്ടി. അപ്പൊ ഈ വർഷത്തുള്ളതാരാണ്? അത് വളരെ കുറച്ചുപേരേ ഉള്ളൂ, 5% ഉള്ളൂ എന്ന് പറയുന്നു. അപ്പം അവിടെയുള്ളതാരാണ്? കൃഷ്ണനുണ്ട്. കൃഷ്ണന്റെ പിന്നിൽ യുദ്ധം ചെയ്യുവാനായിട്ട് അർജുനനുണ്ട്. അർജുനനെ മുൻനിർത്തിയാണ് ഈ കഥ പറയാൻ പോകുന്നത്. അപ്പൊ മറുവശത്ത് നിൽക്കുന്ന ആരാണ്? അപ്പൊ അർജുനനുണ്ട്, പാണ്ഡവരുണ്ട്. അതേമാതിരി തന്നെ കൃഷ്ണൻ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ രാഷ്ട്രങ്ങളെ, ജരാസന്ധന്റെ എല്ലാ ആൾക്കാരെയെല്ലാം ചില രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം അവരുടെ ജയിലെല്ലാം പിടിച്ചോട്ടപ്പോൾ, സാധാരണ ജനങ്ങളെല്ലാം ജയിലോട്ടപ്പോൾ അവിടെ ഭീമനെ കൊണ്ട് സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ സഹായത്തിന് ഉണ്ട്. വിരാട ദേശത്തെ രാജാക്കന്മാരെല്ലാം സഹായത്തിന് ഉണ്ട്. ഇവരെല്ലാം ഇപ്പുറം ഉള്ളത്. ഇതെല്ലാം നമ്മൾ പണ്ട് കഴിഞ്ഞതാണ്. ഇപ്പൊ മറുവശത്ത് നിൽക്കുന്ന ആരാണ്? ഭീഷ്മർ. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ധൃതരാഷ്ട്രമില്ല, രാജാവ് അതിനുവേണ്ടി നിൽക്കുന്നില്ല. രാജാവ് ശത്രുവല്ല, രാജാവിനെ വധിക്കുന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ഈ ഒരു പ്രത്യേക സെറ്റപ്പിൽ രാജാവ് അവിടെ കുരുടനായിട്ട് വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ. അവരുടെ സെൽബന്ധികളാണ് പിന്നിൽ നിന്ന് എല്ലാം നിയന്ത്രിക്കുന്നത്.
അതാണ് വേദവ്യാസം വ്യക്തമായി തോന്നുന്നത്. അതുകൊണ്ട് ധൃതരാഷ്ട്ര ശത്രു ഒന്നുമല്ല. അവർ യുദ്ധത്തിന് വരുന്നുമില്ല, വീട്ടിലിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ ഒരു കരുവായിക്ക് മുമ്പിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്നത് മുഴുവൻ ഇതിന്റെ പിന്നിലുള്ള ശകുനിമാരും ദുര്യോധനാദികളും എല്ലാമാണ്. ഇപ്പം മറുവശത്തുള്ള ദുര്യോധനാദികൾ അത് പിന്നെ ഏറ്റുമുട്ടേണ്ടതാണ്. അർജുനന് പ്രശ്നമില്ല, അവരോട് ഏറ്റുമുട്ടാൻ. എന്നാലും സഹോദരന്മാരാണ്, ആ ഒരു ചിന്തയുണ്ട്. പിന്നെയുള്ളതാരാണ്? ഭീഷ്മർ. ഭീഷ്മർ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലുള്ള മിലിട്ടറിന്റെ തലവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഉള്ളവരെല്ലാം അവർക്കും ഈ യുദ്ധത്തിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പക്ഷെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്തേ പറ്റൂ. ആര് പറയുന്നതനുസരിച്ച്? ധൃതരാഷ്ട്ര ആൾക്കനുസരിച്ച് പറയും. ദുര്യോധനാദികൾ മക്കൾക്കും സിൽബന്ധികൾക്കും വേണ്ടിയിട്ടും അപ്പൊ അവർ ആ സ്ഥാനത്ത് ഇരിക്കേണ്ടിപ്പോ അവരൊരു ശബ്ദം ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം കഴിവെല്ലാം ഉള്ളവരാണ്. ഏറ്റവും ലോകത്ത് ഈ രാജ്യങ്ങളെല്ലാം നയിക്കുന്നത് അവര് തന്നെയാണ്. അവർക്ക് എല്ലാ കഴിവും ഉണ്ട്. പക്ഷെ അവരൊരു ശബ്ദം ചെയ്തിട്ടുണ്ട്. എന്ത്? ആ കസയിൽ ആരിരുന്നാലും അത് അധർമ്മിയായാലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ സ്ഥാനത്തെ പറയുന്ന എന്താണോ അത് നടപ്പാക്കുക. അതാണ് ഭീഷ്മർ. ഭീഷ്മർക്ക് ശബ്ദമുണ്ട്. ആരെന്ത് ചെയ്താലും അതോട് മാത്രമേ എന്റെ കടപ്പാടുള്ളൂ. ഏത്? ആ സ്ഥാനത്തോട് മാത്രം. അവിടെ ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൽ കൂട്ടത്. അപ്പൊ അങ്ങനെ ഒരു ശബ്ദമാണ് രാഷ്ട്രത്തെ തുലക്കുന്നത് എന്ന് പറയുകയാണ് വേദവ്യാസൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചത്. പിന്നെ അതിന്റെ കീഴിലുള്ളത് എന്ന് പറഞ്ഞാല് എല്ലാ സെക്ഷന്റെയും തലവന്മാരാണ്. ശാസ്ത്ര സാങ്കേതിക എല്ലാ വിഭാഗങ്ങളുടെയും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എന്നോ അല്ലെങ്കിൽ ഏതോ പല മന്ത്രാലയങ്ങളുടെ തലപ്പത്തോ എന്നോ എല്ലാം വേണമെങ്കിൽ പറയാം. അവരാണ് സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ പ്രഗത്ഭരായ ഗുരുക്കന്മാർ. അവരെയാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുവിനെ എന്തേ ചെയ്യാൻ പറ്റൂ? ഇവർ പറയുന്നതനുസരിച്ചേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ പ്രവർത്തിച്ചാൽ എന്ത് അവസ്ഥയെത്തും? പാണ്ഡവരുടെ അവസ്ഥയെത്തും. കാരണം നല്ല ഒരാൾ നല്ല നിയമം അനുസരിച്ച് പ്രവർത്തിച്ചാൽ അടുത്ത നിമിഷം ഇവരെ എടുത്ത് അടിച്ച് ദൂരെ കളയും. അത് നമ്മൾ അനുഭവത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീതിമാന്മാർക്കൊന്നും നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാം അടിച്ച അവരാണ് പാണ്ഡവരായി മാറുന്നത്, അതിലൊരു വിഭാഗം. അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാർക്ക് ശമ്പളം വാങ്ങി ജീവിക്കണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റൂ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ. അതാണ് കീഴെയുള്ള ഗുരുവർഗം. മൂന്നാമത് അവരെ കീഴിലുള്ളവരാരാണ്? സാധാരണ മിഡിൽ ലെവല് ഓഫീസേഴ്സും ജീവനക്കാര് ഉദ്യോഗസ്ഥന്മാരെല്ലാം. അവർക്കും എന്തേ ചെയ്യാൻ പറ്റൂ? അവരാണ് കൃപാചാര്യർ. അവർക്കും ഇതെല്ലാമേ അവരെല്ലാം അണിനിരന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം മനസാലിഷ്ടമാരോട് തന്നെയാണ്, പാണ്ഡവരോട് തന്നെയാണ്. കാരണം അവരാണ് നീതി ചെയ്യുന്നത്. പക്ഷെ അവർ നിസ്സഹായരാണ്. അതിൽ തന്നെയാണ് ബൈബിൾ എന്ത് തന്നെ യേശുവിനെ ശിക്ഷിച്ചിട്ട് കൈ കഴുകിയത്, എനിക്ക് ഇതൊന്നും പങ്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് മഹാഭാരത യുദ്ധം നയിച്ചതിലേക്ക് എത്തിയത്. പിന്നെയുള്ളത് കർണനാണ്. കർണൻ ആരാണ്? ഇപ്പോഴത്തെ ഇതേമാതിരി അധർമ്മത്തിലെല്ലാം കെട്ട് നട്ടം തിരിയുന്ന ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പുറത്തേക്കെടുത്തിട്ടുണ്ട്. അവർ പാപങ്ങളാണ്, കഷ്ടപ്പെടുന്നവരാണ്. ഈ പീഡനത്തിലെല്ലാം ഇതിന്റെ ഈ ദുഷ്ഭരണത്തിന്റെ ഫലം അനുഭവിച്ചാണ്. പക്ഷേ അതിൽ ഒരു വിഭാഗത്തെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ആനുകൂല്യം തരാമെന്നെല്ലാം പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയിട്ട് അവരെ പക്ഷത്തെ ഉയർത്തിട്ടുണ്ട്. അവരാണ് കർണന്മാരെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. അതെല്ലാം വളരെ വ്യക്തമായി തന്നെ വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വേദവ്യാസം വ്യാഖ്യാനിക്കുന്നത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കർണന്മാര് അവരാണ് പ്രധാനം. കാരണം ജനം മുഴുവൻ ഒരേ ഭാഗത്തായിരുന്നുവെങ്കിൽ ഈ അനുമതിയൊന്നും നടക്കില്ലായിരുന്നു. ജനത്തെ ഒരു വിഭാഗത്തെ അവർ കയ്യിലെടുത്തിട്ട് കർണന്മാരായി കൂടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരെ മുന്നിൽ നിർത്തിയാണ് എല്ലാം ചെയ്യുവാൻ ഇവർക്ക് ഇഷ്ടപ്പെടുന്നത്. ആർക്ക്? ദുര്യോധനാദികൾക്കും ശകുനികൾക്കും. എന്നാൽ ഈ ടോപ്പിലുള്ള ഭീഷ്മർക്ക് ഇതെല്ലാം ഇഷ്ടമാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഈ കർണന്മാരെ ആദ്യമൊന്നും അടുപ്പിക്കുന്നില്ല ഭീഷ്മർ. ഭീഷ്മർക്ക് ഇവരെ അത്ര ഇഷ്ടമൊന്നുമല്ല. കാരണം ഇവർ അവിടെയും കയറി ആധിപത്യം സ്ഥാപിക്കും. കാരണം ഭരണത്തിന്റെ പിന്നിലുള്ള സപ്പോർട്ട് കൊണ്ട്. അതുകൊണ്ടാണ് കാലത്തിന്റെ സപ്പോർട്ട് കവചം കൊണ്ടെല്ലാമുണ്ട് എന്നെല്ലാം അന്ന് പറഞ്ഞു വെച്ചത്. അവർക്ക് എവിടെയും കയറിച്ചെല്ലാം. കാരണം അതിനുള്ള അവകാശം ആര് കൊടുക്കുന്നുണ്ട്? ഈ ദുര്യോധനാദികളും ശകുനികളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടുണ്ട് അച്ഛനിലൂടെ, കണ്ണില്ലാത്ത ധൃതരാഷ്ട്രയുടെ. അപ്പോൾ ഭീഷ്മർക്കും ഇവരെല്ലാം സഹിച്ചേ പറ്റൂ. അപ്പോൾ ഇവർക്കെല്ലാം കൃപയാരോട് തന്നെയാണ്? അർജുനനോടും പാണ്ഡവരോടുമാണ്. അപ്പൊ ഈ അർജുനൻ കാണുന്നത് ഇവരെയെല്ലാമാണ് ആ സ്ഥാനത്ത് കാണുന്നത്.
നമ്മുടെ ഗുരുനാഥന്മാരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുമായ വ്യക്തികളാണ് ഇപ്പം അണിനിരക്കുന്നത്. ഇവരെല്ലാം അണിനിരത്താൻ ആർക്ക് സാധിച്ചു? ഈ ദുര്യോധനാദികൾക്ക്, ശകുനിമാർക്ക്, കുരുടനായ രാജാവിനെ മുകളിൽ ഇരുത്തിക്കൊണ്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുരുക്ഷേത്രത്തിലാണ് അർജുനൻ നിൽക്കുന്നത്. അർജുനൻ അവിടെ നിന്നിട്ട് ചുറ്റും നോക്കിയപ്പോൾ എന്താണ്, ഇതാണ് സ്ഥിതി, ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? അപ്പൊ അർജുനൻ ഒരു വിളർച്ചയുള്ളവനാണ്. അവന് ധർമ്മത്തിന് അനീതിയല്ല കാണുമ്പോൾ വളരെ പ്രതികരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് മനുഷ്യത്വമുണ്ട്. അപ്പൊ മനുഷ്യത്വമുള്ളപ്പോഴുള്ള ഒരു കുഴപ്പമാണെന്ത്, അയ്യോ ഈ ഒരു യുദ്ധം നടന്നാൽ ഈ സാധാരണക്കാരായ പാവങ്ങളായ വട്ടാളക്കാരും എല്ലാം ചാവാൻ പോകുന്നത്, എന്നെ സ്നേഹിച്ച ആൾക്കാരെല്ലാണ് ഗുരുക്കന്മാരെല്ലാം ഞാൻ കൊല്ലേണ്ടത്, അവരെല്ലാം അവിടെ നിൽക്കുന്നത് എന്ത് ഗതികോട് കൊണ്ടാണെന്ന് ഒരാൾ ശപഥം കൊണ്ട്, ഞാൻ അവരെ കസയിലിരിക്കുന്ന ആര് പറഞ്ഞാലും ചെയ്യാൻ പാകത്താണെന്ന് ഒരു ശപഥം എടുത്തു പോയി. അതുകൊണ്ടാണ് പിന്നെ മാറ്റാൻ പറ്റുന്നില്ല. ഭീഷ്മ പ്രതിജ്ഞയല്ലേ, മറ്റവരാണെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കുന്ന കണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തേ പറ്റൂ, അവിടെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. അപ്പൊ അർജുനൻ സാധാരണ വളർച്ചയുള്ളവര് അവരെന്ത് ചിന്തിക്കും? അർജുനൻ എന്ന് പറയുന്നു, ഇതിലും നല്ലത് ഇട്ടെറിഞ്ഞിട്ട് വാനപ്രസ്ഥത്തിന് പോകുന്നതാണ്, കാട്ടിലേക്ക് പോകുന്നതാണ്, എനിക്കിങ്ങനെ എല്ലാവരെയും കൊന്നിട്ട് എനിക്ക്. കാരണം മനുഷ്യത്വമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രണ്ടാം റഷ്യയുടെ കൈമലെല്ലാം, വാർഷാരാഷ്ട്രങ്ങളുടെ കൈമലെല്ലാം വളരെ വിശാലപ്പെട്ട ആയുധങ്ങളുണ്ട്. ഇവരെക്കാട്ടിയും ഭയങ്കരമായ ആയുധങ്ങൾ അവരെ കയ്യിലുണ്ടെന്ന് റഷ്യയിലെ പുടിൻ തന്നെ പറയുന്നു. പക്ഷെ അവർ യുദ്ധത്തിന് അത് ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം യുദ്ധം നടന്നാൽ എന്താണ് സംഭവിക്കുക? ഈ ലോകം മുഴുവൻ നശിക്കും. പിന്നെ ഈ യുദ്ധം കൊണ്ട് എന്തുതേരം? ഇത് തന്നെയാണ് അർജുനന്റെ മനസ്സിലും ഉണ്ടാവുന്നത്, പുട്ടിന്റെ മനസ്സിലും ഉണ്ടാവുന്നത്, അത് തന്നെയാണ് വാർഷാരാഷ്ട്രങ്ങളുടെ. അതുകൊണ്ടാണ് വാർഷാരാഷ്ട്രങ്ങൾ പുട്ടിൻ എന്ത് ചെയ്ത് റഷ്യയെ കമ്മ്യൂണിസത്തിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന് ഡിക്ലെയർ ചെയ്തു. ഞാനിപ്പം കമ്മ്യൂണിസത്തിലൊന്നുമില്ല, നമ്മൾ കമ്മ്യൂണിസത്തിലും വിട്ട് അതിന്റെ ശത്രുക്കളാണ് എന്നും പറഞ്ഞു വാർഷികം പിരിച്ചുവിട്ട്. അതോടെ നാറ്റോന്റെ പ്രാധാന്യവും പോയി. എന്നിട്ട് റഷ്യ ചെയ്യുന്ന എന്താണ്? ഒരു കൃഷ്ണന്റെ റോളെടുക്കുകയാണ് ലോകത്തിൽ. എല്ലാത്തിലും ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഉള്ള തന്ത്രത്തിലൂടെയാണ് കൃഷ്ണൻ എന്ത് ചെയ്യാൻ പോകുന്നത്. അതേസമയം കൃഷ്ണൻ എന്തും പറഞ്ഞിട്ടുണ്ട്, അധർമ്മം വരുമ്പോൾ ഞാൻ വരിക തന്നെ ചെയ്യും, ഈ അധർമ്മത്തെ തച്ചുടക്കുക തന്നെ ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. അതിന് തന്നെയാണ് പാണ്ഡവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നേരിട്ട് ഏറ്റുമുട്ടുവാൻ കൃഷ്ണൻ തയ്യാറല്ല. കാരണം അവസ്ഥ ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ എന്ത് ചെയ്യുന്നത്, ഇതിലൊന്നും ഇടപെടാതെ ഒരു മധ്യസ്ഥന്റെ റോൾ എടുത്തുകൊണ്ടാണ് കളിക്കുന്നത്. പക്ഷേ ഒരു പക്ഷം അവർക്കുണ്ട് തന്നെ, അവർ ആയുധമെടുക്കില്ല. റഷ്യ ആയുധമെടുത്തു കഴിഞ്ഞാൽ ലോകമഹായുദ്ധം ന്യൂക്ലിയർ ബോംബിലേക്ക് നീങ്ങും. റഷ്യ അമേരിക്കയും തമ്മിലുള്ള യുദ്ധമായിട്ട് അത് മാറും, നാറ്റോ ആയിട്ട്. അതുകൊണ്ട് റഷ്യ ഒരുക്കി ആയുധം എടുക്കില്ല. അവർ ഒരു സ്വാതന്ത്ര്യത്തെ മാതിരി, ഒരു മധ്യസ്ഥന്റെ മാതിരി, ഒരു സാരഥിയുടെ രീതി, സാരഥി തന്നെയാണ് അവർ നയിക്കുന്നത്. കൃഷ്ണൻ കാലം തന്നെയാണ് ഒരു ബുദ്ധി ഉപയോഗിച്ച് നീങ്ങുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്തിലെ ഒരു കുരുക്ഷേത്രമാണ്, ലോകം തന്നെയാണ് കുരുക്ഷേത്ര ഭൂമി. അതിന്റെ കീഴോട്ടേക്ക് നോക്കുമ്പോൾ അപ്പോൾ അവിടെ എന്നിട്ട് വാർഷാരാഷ്ട്രങ്ങളുണ്ട്. പണ്ടത്തെ ആരെല്ലാണ്? പഴയ രാഷ്ട്രങ്ങളല്ല. ഇപ്പോൾ ആരെല്ലാം ഉണ്ട്? റഷ്യ ഉണ്ട്. ഈ ഒരു യുദ്ധം വരുമ്പോൾ ചൈനീയ ആ ഭാഗത്തായിരിക്കും, കൊറിയ ആ ഭാഗത്തായിരിക്കും, പിന്നെയോ ക്യൂബമാരുള്ള രാഷ്ട്രങ്ങൾ, ഇതെല്ലാം അവരുടെ പക്ഷത്തേക്ക് തേരും. ഇത്തരത്തിൽ ഒരു വർഗസമരം മാതിരിയുള്ള മുതലാളിത്തവും സോഷ്യലിസ്റ്റ് വ്യവസ്ഥേരിയും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറുമ്പോൾ അത് എല്ലാ ദേശങ്ങളിലേക്കും അതിന്റെ അകത്തേക്കും ഈ എഫക്റ്റുകൾ ഉണ്ടാക്കും. ഓരോ രാജ്യത്തും ഇതിന്റെ കാരണം, ഇതിന്റെ വേരുകൾ എവിടെ വരെ വന്നിട്ടുണ്ട്, ഓരോ കുടുംബത്തിലും കയറി വന്നിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു സിനിമയിൽ ശ്രീനിവാസനും ജയറാമും കൂടിയും പറയുന്നത്, ആ ചൂവേനെ പറ്റി പറയണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട്, പറയുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഓരോ കുടുംബത്തിലും ഇതിന്റെ വേരുകൾ, ഏത് രണ്ട് വ്യത്യസ്ത വ്യവസ്ഥിതികളുടെ തമ്മിലുള്ള ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വേരുകൾ എല്ലായിടത്തും വന്നു നിന്നിട്ടുണ്ട്. അപ്പൊ ഈ യുദ്ധത്തിലൂടെ സംഭവിക്കുവാൻ പോകുന്ന എന്താണ്? സഹോദരി സഹോദരന്മാര്, അച്ഛൻ മക്കളെ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഈ ഒരു ഏറ്റുമുട്ടലിലുണ്ട്. അതാണ് ലോക മൂന്നാം ലോകമഹായുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു കുരുക്ഷേത്രത്തിലാണ്
വേദവ്യാസം നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, അല്ലെ അർജുനനെ കൃഷ്ണൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, ഇതാണ് അർജുനൻ കാണുന്നത്. അപ്പോൾ അർജുനൻ എന്തു പറയുന്നു? എനിക്കിതൊന്നും പറ്റൂല, എനിക്ക് ഇരുന്നല്ല ഞാൻ ഇട്ടറിഞ്ഞ് ഓടാം, കാരണം മനുഷ്യത്വമുള്ള. അതേസമയം ദുര്യോധനൻ എന്താണ് പറയുന്നത് നോക്കൂ. മറുവശം ദുര്യോധനൻ ഭീഷ്മരുടെ അടുത്ത് ചെല്ലുന്നു, എന്നിട്ട് പറയുന്നു എല്ലാ ധീരന്മാരും അങ്ങേക്കായി എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ദുര്യോധനാധി അവർക്ക് ഞാൻ എന്ന അഹങ്കാരം, അധികാരം നമ്മുടെ കൈമലുണ്ട്, സൈന്യം മുഴുവൻ നമ്മുടെ കൈമലുണ്ട് എന്നുള്ള ഭാവത്തിൽ അവർ പറയുകയാണ് ദുര്യോധനൻ ഭീഷ്മരുടെ അടുത്ത് എന്ന്. എല്ലാ ധീരന്മാരും അങ്ങേക്കായി എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഭീഷ്മരാകട്ടെ എല്ലാവരോടും ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറാകുവാൻ ആഹ്വാനവും ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ അർജുനൻ എന്തു പറയുന്നത്? കൃഷ്ണന്റെ കാൽക്കൽ പോയി വീഴുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ അർജുനൻ കൃഷ്ണന്റെ കാൽക്കൽ വീണ് ആ അവസ്ഥയിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കാരണം ഈ യുദ്ധത്തിന്റെ ഫലം എന്ത് ന്യായം നടപ്പാക്കുവാനാണെങ്കിലും അതിന്റെ ഫലം വളരെ മോശമാണെന്ന് അർജുനൻ അറിയാം. കാരണം എത്രയോ നിരപരാധികളെ കൊന്നുകൊണ്ട് വേണം ഈ ധർമ്മം സ്ഥാപിക്കുവാൻ. അങ്ങനെ ഒരു ധർമ്മം നേടിയിട്ട് എന്താണെന്ന് അർജുനൻ അവിടെ കിടന്ന് വിലപിക്കുന്നു. അപ്പോഴേ കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ സാരോപദേശരൂപത്തിൽ യോദ്ധാവിന്റെയും ഓരോ മനുഷ്യന്റെയും കർത്തവ്യവും മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കുന്നു. അതായത് അപ്പോ കൃഷ്ണൻ എന്ന് പറഞ്ഞ കാലമാണ്, കാലമൊന്ന് പറഞ്ഞിട്ടുണ്ട്. അധർമ്മം നാട്ടിൽ പെരുകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരിക തന്നെ ചെയ്യും, അതിനെ തച്ചുടക്കുക തന്നെ ചെയ്യും. അപ്പൊ കാലത്തിന് ഇത് കൊണ്ടുപോയേ പറ്റൂ. അതിൽ എത്ര അധർമ്മികൾ ചാകുന്നു എന്നതൊന്നും കാലത്തിനൊരു പ്രശ്നമല്ല. അതിനുവേണ്ടിയാണ് അർജുനന്മാരെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ കൃഷ്ണൻ എന്തു പറയുന്നു? നിന്റെ ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. അതാണ് ഗീതയുടെ സാരോപദേശം. അല്ലാതെ ഗീത എല്ലാവരും മനസ്സുവെങ്കിലും മുണ്ടാണ്ട് അടങ്ങി ഒടുങ്ങിയിരിക്കാൻ വേണ്ടിയില്ല. ഗീത ഉപദേശിച്ച് കുരുക്ഷേത്രത്തിൽ വെച്ചാണ്. കാരണം കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അധർമ്മം വരുമ്പോൾ. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ അധർമ്മം ചൂതുകളിയിലൂടെ ഒരു വലിയ, അതല്ലേ എല്ലാവരും പറയുന്നത്? ആരെങ്കിലും നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറയും? നീ ഇറങ്ങിത്തിരിക്കുന്നത് ഈ നാട് നന്നാകാൻ പോകുന്നില്ല, ഇതൊന്നും ആര് വിചാരിച്ചാലും നിന്നെ കാട്ടിയും വലിയവൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. പക്ഷെ നിന്നെ കാട്ടിയും വലിയവൻ വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ലെങ്കിൽ കാലത്തിനത് നടത്തുക തന്നെ തന്നെ കൃഷ്ണൻ പ്രവചിച്ചിട്ടുണ്ട്. എന്താണത്? സംഭവാമി യുഗയുഗേ, അതാത് യുഗങ്ങളിൽ നടക്കേണ്ടത് നടക്കുക തന്നെ, ഞാനത് നടത്തുക തന്നെ ചെയ്യും. അതിന് എത്ര പാണ്ഡവർ, അപ്പുറം അഞ്ചു പേരും അപ്പുറം ഒരു നൂറ്റവരും ആണെങ്കിൽ അവരെ എല്ലാം വധിച്ചാലും ഞാൻ അവരെ നടപ്പാക്കുകയെന്നും തന്നെ ചെയ്യും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതിന് തന്നെയാണ് കൃഷ്ണൻ ഇവിടെ പാണ്ഡവരെ ലോകമാകുന്ന കുരുക്ഷേത്രത്തിൽ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച് നിർത്തിയിരിക്കുന്നത്. അത് പഴയ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലുള്ള ഒരു ചേരിയും മറുഭാഗത്ത് നാറ്റോ മുതലാളിത്ത വ്യവസ്ഥിതിയുള്ള ചേരിയും. ഇത് രണ്ടും ഇന്ന് അണിനിരന്നിട്ടുണ്ട് മാനസികമായി. അതിന്റെ പിന്നിലുള്ള ശക്തി വിശേഷം ലോകത്തിലെടുക്കുമ്പോൾ അത് റഷ്യ തന്നെയാണ് അതിന്റെ നേതൃത്വം. റഷ്യ ആകട്ടെ കമ്മ്യൂണിസം എല്ലാം പിരിച്ചുവിട്ട് ഞാനിതിലൊന്നുമില്ല, നമുക്ക് കമ്മ്യൂണിസത്തിൽ ഒരു ചൊക്കുമില്ല, പക്ഷെ നീതി നടപ്പാക്കണം, എല്ലായിടത്തും നീതി നടപ്പാക്കണമെന്നുള്ള നിലയിലാണ് അവര് അണിചേർന്നിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ ലോകത്തിൽ ഈ ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടി ഈ നടക്കുന്ന മഹാഭാരത യുദ്ധത്തിൽ, അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിൽ കൃഷ്ണൻ റഷ്യയിലൂടെ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ചരിത്രം പറയുകയാണെങ്കിൽ പുട്ടിനിലൂടെ ശ്രമിക്കുകയാണ്. അതിന്റെ വേരുകൾ എല്ലാ കുടുംബത്തിലും എത്തിയിട്ടുണ്ട്. അതാണ് വേദവ്യാസൻ പറഞ്ഞത്, ഇതിൽ നിന്ന് ആർക്കും മാറി നിൽക്കുവാൻ പറ്റില്ല, ഈ ഒരു യുദ്ധത്തിൽ ആർക്കും മാറി നിൽക്കുവാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മഹാഭാരത യുദ്ധം വളരെ സങ്കീർണമായ ഒന്നായി മാറുകയാണ്. അതിലേക്കാണ് വേദവ്യാസൻ, അല്ലെങ്കിൽ വേദവ്യാസൻ കൃഷ്ണനിലൂടെ ലോകത്തെ നയിക്കുന്നത്. അതാണ് വേദവ്യാസൻ കഥയിലൂടെ വ്യക്തമാക്കി തരുന്നത്. ഇത് ഒഴിവാക്കുവാൻ പറ്റില്ല. ഇത് തന്നെയാണ് ബൈബിളിലും ഖുറാനിലും പറയുന്ന അവസാനം ഒരു മഹായുദ്ധമുണ്ടെന്ന്. അത്
ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ മാധ്യമങ്ങളും പറയുന്ന കാര്യം തന്നെയാണ്, ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് മാനസികപരമായി. അത് സോഷ്യലിസ്റ്റ് ചേരിയും മറ്റേത് മുതലാളിത്ത ചേരിയും.